തമിഴ്നാട്ടിൽ മുൻ അണ്ണാഡിഎംകെ മന്ത്രിയുടെ സ്ഥാപനങ്ങളിൽ വിജിലൻസ് പരിശോധന. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി എം ആർ വിജയഭാസ്കറിന്റെ ഓഫീസിലാണ് റെയ്ഡ് നടന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട്. അനൂപ്, റെയ്ഡ് പുരോഗമിക്കുകയാണോ? എന്താണ് റെയ്ഡിന് അടിസ്ഥാനം? എന്തൊക്കെയാണ് വിവരം? അഴിമതി ആരോപണം തന്നെയാണ് ദിവിഷ് ഈ റെയ്ഡിന് അടിസ്ഥാനം. 21 സ്ഥലങ്ങളിൽ, അതായത് കരൂർ ജില്ലയിലെ 20 സ്ഥലങ്ങളിലും, മന്ത്രിയുടെ സ്ഥലമാണ് ഈ കരൂർ, അവിടെ 20 സ്ഥലങ്ങളിലും അതിന്റെ കൂടെ ചെന്നൈയിലെ ആറേപുരത്തുമാണ് റെയ്ഡുകൾ നടക്കുന്നത്. മന്ത്രിക്ക് അനധികൃതമായി സ്വത്തുണ്ട്, അനധികൃതമായി മന്ത്രി സ്വത്ത് സമ്പാദിച്ചു എന്ന ഒരു പരാതി നിലവിലുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ടൈമിൽ, കഴിഞ്ഞ അണ്ണാഡിഎംകെ സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു എം ആർ വിജയഭാസ്കർ. അദ്ദേഹം ആ സമയത്ത് ലോറികളിൽ പതിക്കേണ്ട സ്റ്റിക്കർ, സ്പീഡ് ഗവർണർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒരേ കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നുവെന്ന ഒരു അഴിമതി ആരോപണം സ്റ്റാലിൻ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം, പരാതിയുമെല്ലാം നിലവിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തുന്നത്. സംസ്ഥാന ഏജൻസി ആയിട്ടുള്ള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റെയ്ഡ് ഉച്ചയ്ക്ക് ശേഷമേ അവസാനിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.